ഹായ് ഓൾ, എല്ലാവർക്കും ഷജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് തരം കാരിയപ്പമാണ്, ചിക്കൻ കാരിയപ്പവും ബീഫ് കാരിയപ്പവും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. കുട്ടികളൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കാരിയപ്പം ഉണ്ടാക്കുവാനായി തുടങ്ങാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി എടുക്കുക. പച്ചരി നന്നായി കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ കുതിർത്തി വയ്ക്കുക. നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുതിർത്തി വെച്ചാൽ മതി. അങ്ങനെ കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന അരിയാണിത്. ഇനി ഇതിലേക്ക് 1¼ കപ്പ് വേവിച്ച ചോറ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയിലിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്താൽ മതി. വെള്ളം കൂടിപ്പോവാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല. നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ കൂട്ട് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി മാവിൻ്റെ അത്ര ടൈറ്റും ആവാൻ പാടില്ല, ദോശൻ്റെ അത്ര ലൂസും ആവാൻ പാടില്ല. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ കറക്റ്റായിട്ടുള്ള കൂട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി 200 ഗ്രാം എല്ലൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ച ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ബീഫിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ഉള്ളി അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, 2 ദണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒരു കുക്കറിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം 1/4 കപ്പ് ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടി വെന്ത് കഴിയുമ്പോഴേക്കും അതിൽ വെള്ളമുണ്ടാവും. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നീട് തീ കുറച്ച് വെച്ച് 1/4 മണിക്കൂർ വേവിക്കുക. പിന്നെ തീ ഓഫാക്കിയിട്ട് കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം വെള്ളമുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലിപ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് 2 പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഒന്നിൽ ചിക്കൻ കാരിയപ്പവും ഒന്നിൽ ബീഫ് കാരിയപ്പവും ഉണ്ടാക്കാം. ഇനി ഒരു കാര അടുപ്പിൽ വെച്ച് അതിൽ ഏകദേശം ഫുള്ളായിട്ട്
വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് കുറച്ച് ബീഫ് ഫ്രൈ ഇട്ടിട്ട് അത് കൂട്ടിൻ്റെ കൂടെ തന്നെ കോരി ഒഴിക്കണം. ഇങ്ങനെ തന്നെ ഒഴിക്കണം. അല്ലാതെ അരിക്കൂട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഫ്രൈ വെച്ചാൽ അത് കാരപ്പത്തിൻ്റെ ഉള്ളിൽ നിൽക്കില്ല, അത് വേറെ തന്നെ പുറത്ത് നിൽക്കും. ഇങ്ങനെ എല്ലാ കാരപ്പവും നമുക്ക് ചുട്ടെടുക്കാം. അരിൻ്റെ കൂടെ തന്നെ ഫ്രൈ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എല്ലാ കാരപ്പവും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരപ്പാണിത്. എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഇനി കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബീഫ് കാരയപ്പവും ചുട്ടെടുക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. ഇനി ചിക്കൻ കാരയപ്പം ഉണ്ടാക്കുക. അതിനായി അരിക്കൂട്ടിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇനി അരിൻ്റെ കൂടെ തന്നെ ചിക്കൻ പീസസും കോരി ചൂടായ കാരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിൻ്റെ കൂടെ തന്നെ ചിക്കൻ പീസസ് കോരി ഒഴിക്കണം. സെപ്പറേറ്റ് ഒഴിക്കാൻ പാടില്ല, കാരയപ്പത്തിൻ്റെ ഉള്ളിൽ പിടിക്കില്ല. കാരയപ്പം നല്ല അടിപൊളിയായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുത്ത് കോരിയെടുക്കാം. എല്ലാ കാരയപ്പവും ഇതുപോലെ ചുട്ടെടുക്കണം. അങ്ങനെ നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ ചിക്കൻ കാരയപ്പവും ബീഫ് കാരയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ.